നമസ്കാരം ഞാൻ ഡോക്ടർ ജാക്ലിൻ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈ വീഡിയോയിൽ നമുക്ക് ഒരാഴ്ചത്തെ ഒരു കംപ്ലീറ്റ് ഹെയർ കെയർ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം കാരണം മുടി മുടികൊഴിച്ചിൽ ഒത്തിരി ആൾക്കാരെ അലർട്ടിക്കൊണ്ടിരിക്കുന്നു ഒരു കംപ്ലീറ്റ് ഹെയർ കെയർ റൂട്ടീൻ നമ്മൾ ഫോളോ ചെയ്യാതെ ഈ മുടി കൊഴിച്ചിലോ അല്ലെങ്കിൽ താരനോ ഒന്നും കുറയാനുള്ള സാധ്യതയില്ല കറക്റ്റായിട്ട് ഈ ഒരു റൂട്ടീൻ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മുടി കൊഴിച്ചിൽ എന്തായാലും കുറയുന്നതാണ് മുടി നന്നായിട്ട് വളരുന്നതാണ് പക്ഷേ ഇത്രയും കെയർ ചെയ്യണം എന്ന് മാത്രം അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റെപ്സ് നമ്മൾ എന്തൊക്കെ നമ്മുടെ മുടിയുടെ പരിപാലനത്തിന് വേണ്ടി ചെയ്യണം ഇപ്പം മുടി വലിയ മുടികൊഴിച്ചിലൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ഇതിൽ ഒന്നോ രണ്ടോ സ്റ്റെപ്സ് സ്കിപ്പ് ചെയ്യാം പക്ഷേ നല്ല മുടി മുടികൊഴിച്ചിലും താരനമുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഇത്രയും സ്റ്റെപ്സ് ചെയ്തു കഴിഞ്ഞാൽ തന്നെ നന്നായിട്ട് മുടി വളരുന്നതാണ് ആദ്യത്തെ തന്നെ ഹെയർ ഓയിലിംഗ് ആണ് അതായത് മുടിയിലെ എണ്ണയിടല് അത് പിന്നെ എല്ലാവർക്കും ഒരേ എണ്ണയല്ല ഓരോരുത്തരുടെ ടൈപ്പിനനുസരിച്ച് അവരുടെ ഹെയർ ഹെയർഫോൾ എങ്ങനെയാണ് അതുപോലെ ഡാൻഡ്രഫ് ഉണ്ടോ ഇല്ലയോ മുടി വളരണോ അല്ലെങ്കിൽ അവർക്ക് തലവേദനയോ അലർജിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ അനുസരിച്ചിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു എണ്ണ അവനവൻ തിരഞ്ഞെടുക്കുക അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം തെരഞ്ഞെടുക്കുകയാണ് വേണ്ടത് അങ്ങനെയാണെങ്കിൽ തന്നെ പകുതി പ്രശ്നം തീർന്നു അപ്പം ആഴ്ചയിൽ ഒരു മൂന്നോ നാലോ പ്രാവശ്യം ഉപയോഗിക്കാം താരനുള്ള ആൾക്കാരാണെങ്കിൽ എണ്ണ ചെറുതായിട്ട് ചൂടാക്കി ഉപയോഗിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് ഡബിൾ ബോയിലിങ് മെത്തേഡിലൂടെ മുപ്പത് മിനിറ്റ്സും എങ്കിൽ മാത്രം എങ്കിലേ നമുക്ക് ഇത് എണ്ണ തേച്ച് വയ്ക്കേണ്ടതുള്ളൂ അതിന് ശേഷം നല്ല അധികം ചൂടില്ലാത്ത അല്ലെങ്കിൽ അധികം തണുക്കാത്ത ഒരു പിന്നെ സാധാരണ ടാപ്പ് വാട്ടറിലായിരിക്കണം നമ്മൾ ഈ ഒരു എണ്ണ കഴുകി കളയേണ്ടത് എന്നുള്ളത് അടുത്തത് ഹെയർ വാഷ് എന്നും ഹെയർ വാഷ് ചെയ്യേണ്ടതുണ്ടോ എന്നും ആളുകൾ ചോദിക്കാറുണ്ട് എന്നും ഹെയർ വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല മുടിയിലേക്ക് അഴുക്കും ചെളിയൊന്നും വരാത്ത രീതിയിലുള്ള ആൾക്കാരാണ് നിങ്ങളെങ്കിൽ നമുക്ക് എന്നും ഹെയർ വാഷ് ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ് അതുപോലെ ഡാൻഡ്രഫ് ഉള്ള ആൾക്കാർ തീർച്ചയായിട്ടും ആൻറ്റി ഡാൻഡ്രഫ് ഷാംപൂ തന്നെ ഉപയോഗിച്ച് ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഇല്ലാത്ത പ്രശ്നം സാധാരണ മുടി ഉള്ള ആൾക്കാർ വലിയ ഡാൻഡ്രഫ് ഒന്നും അല്ലെങ്കിൽ ഒരു മൈൽഡ് ഷാമ്പു ഉപയോഗിച്ചിട്ടും കഴുകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അങ്ങനെ ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യമൊക്കെ ഹെയർ വാഷ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു രണ്ട് പ്രാവശ്യമൊക്കെ ഷാംപൂ ഉപയോഗിച്ച് ഹെയർ വാഷ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത് ഓയിലിട്ടിട്ടും അതുപോലെ ഹെയർ പാക്സ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഒരു ഹെയർ പാക്ക് ഇടുന്നത് വളരെ ഗുണം ചെയ്യും വെറും നീലാമരി പൊടി വെള്ളത്തിൽ അല്ലെങ്കിൽ നെല്ലിക്കപ്പൊടിയും ഹെന്നയും ചേർത്തോ ആഴ്ചയിൽ ഒരിക്കലും നമുക്ക് ഹെയർ പാക്ക് ആയിട്ട് ഇട്ട് വെക്കുന്നത് അല്ലെങ്കിൽ വെറും ഹെന ആണെങ്കിലും വളരെ ഉത്തമ ഉത്തമമാണ് ആഴ്ചയിൽ ഒരിക്കൽ അങ്ങനെ ഈ ഒരു പേസ്റ്റ് തലയിൽ ഒരു അരമണിക്കൂർ ഇട്ട് വെക്കുന്നത് വളരെ ഗുണം ചെയ്യുന്നതാണ് താരൻ കിട്ടാനും മുടി മുടികൊഴിച്ചിൽ മാറാനും ഹെയർ റൂട്ട്സ് ഒക്കെ ബലപ്പെടാനും ഇത് വളരെ ഗുണപ്രദമാണ് അടുത്തത് ഹെയർ സിറം അല്ലെങ്കിൽ ഹെയർ ക്രീമിൻ്റെ ഉപയോഗമാണ് ഹെയർ സിറം കെമിക്കൽസ് ഒക്കെ അടങ്ങിയതായതുകൊണ്ട് ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യാറില്ല ഹെയർ ക്രീംസ് ഹെർബൽ ഹെയർ ക്രീംസ് നമുക്ക് വളരെ ഗുണം ചെയ്യുന്നതാണ് ഇത് പ്രത്യേകിച്ച് മുടിയുടെ മുടി കുളിച്ച ശേഷം അല്ലെങ്കിൽ ഹെയർ വാഷ് ചെയ്ത ശേഷം മുടിക്ക് നല്ല ഡ്രൈനസ് ഡ്രൈനസ്സുള്ള ആൾക്കാരാണെങ്കിലും അതുപോലെ തന്നെ താരൻ തിരിച്ചു വരുന്ന ആൾക്കാരാണ് ഡ്രൈനസ് കൂടിയിട്ട് ആ ഒരു താരൻ അല്ലെങ്കിൽ ഒരു അണ്ടർഫ് വരുന്ന ആൾക്കാരാണെങ്കിലും ഹെയർ ക്രീം ഉപയോഗിക്കുന്നത് വളരെ ഗുണം ചെയ്യുന്നതാണ് നമുക്ക് വിബയുടെ ഹെയർ ക്രീമോ ഹിമാലയയുടെ ഹെയർ ക്രീമോ ദാത്രയുടെ ഹെയർ ക്രീമോ ഒക്കെ ഉണ്ട് ഇതിലേതെങ്കിലും നമ്മുടെ ആ ഒരു മുടിക്കും സ്കാൽപ്പിനും ആയ ഹെയർ ക്രീം ഉപയോഗിക്കുന്നതും ഗുണം ചെയ്യുന്നതാണ് അതുപോലെ ഹെയർ ഡ്രൈയിങ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ടവൽ വെച്ചിട്ട് ഹെയർ ഡ്രൈ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സ്ത്രീകളാണെങ്കിൽ ആ ഒരു ടവൽ കെട്ടി വെച്ചുകൊണ്ട് കുറേ നേരം നടക്കുന്നത് ഒഴിവാക്കിയാൽ തന്നെ പകുതി പ്രശ്നം തീർന്നു നല്ല വലിച്ച് കെട്ടിക്കൊണ്ട് നടക്കും അത് ഒഴിവാക്കിയാൽ തന്നെ വളരെ പ്രശ്നങ്ങൾ തീർന്നു നല്ല എയർ ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ എന്താ നമുക്ക് ഉപയോഗിക്കുന്ന പില്ലോ കവർ ഒരു സാറ്റിൻ്റെ പില്ലോ കവറാണെങ്കിൽ അധികം ഡ്രൈനസ് ഉണ്ടാകുന്നില്ല മുടി പൊട്ടി പോകുന്നില്ല കൊഴിച്ചിൽ കുറേ നമുക്ക് കുറയ്ക്കുന്നതാണ് അതേപോലെ തന്നെ ആ സാറ്റിൻ സാറ്റിനാവുമ്പോൾ അങ്ങനെ എണ്ണ അബ്സോർബ് ചെയ്യില്ല കോട്ടൻ്റെ പില്ലോ കവറൊക്കെ ആകുമ്പോൾ എണ്ണ അബ്സോർബ് ചെയ്തിരുന്ന് നമ്മളത് മാറ്റാൻ താമസിച്ചാൽ അവിടെ ചെറിയ ഫംഗസ് ഗ്രോ ചെയ്യും അത് പിന്നെയും ഒരു ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ടു വീലർ റൈഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഹെൽമെറ്റ് ആഴ്ചയിൽ ഒരിക്കൽ തീർച്ചയായിട്ടും ഡ്രൈ ചെയ്യുക ഒന്നെങ്കിൽ സണ്ണില് വെയിലത്ത് ഡ്രൈ ചെയ്യുക അല്ലെങ്കിൽ ഒരു ഹെയർ ഡ്രയർ വെച്ചിട്ട് ചൂടാക്കി ഒന്ന് കൊടുക്കുക എന്നുള്ളതും അതിപ്രധാനമാണ് അവിടെയും നല്ലതായിട്ട് ഫംഗൽ വളർച്ചയ്ക്കുള്ള സാധ്യതയുള്ള രീതിയാണ് ഹെൽമെറ്റ് എന്നുള്ളത് അടുത്തതായിട്ട് നമ്മളിങ്ങനെ എക്സ്റ്റേർണൽ കെയർ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യം ഇവിടെ ഇൻറ്റേർണലി നമ്മൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടതാണ് കറിവേപ്പില അതുപോലെ തന്നെ പേരയ്ക്ക ബദാം വാൾനട്ട് ചിയാസിഡ് എള് പ്രത്യേകിച്ച് കറുത്ത എള് പൊമോഗ്രാനേറ്റ് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ ഈ ഒരു മുടി വളർച്ച വളരെ കൂടുന്നതാണ് അപ്പോൾ ഇത് പ്രത്യേകം ഡയറ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കാം അതുപോലെ ആയുർവേദവും ഒത്തിരി മെഡിസിൻസ് ഇപ്പോൾ ചവനപ്രാശമായിക്കോട്ടെ നാരസിംഹരസാധനമായിക്കോട്ടെ അതുപോലെ ഒത്തിരിയേറെ ടാബ്ലറ്റ്സ് ഒക്കെ ഈ ഒരു മുടി വളർച്ചയ്ക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ പ്രത്യേകിച്ച് അങ്ങനെ ഒരു കണ്ടീഷനിലുള്ള മുടി കൊഴിച്ചിൽ വളരെ കൂടുതലുള്ള ആൾക്കാരെങ്കിൽ തീർച്ചയായിട്ടും ഒരു മെഡിസിൻ്റെ സപ്പോർട്ട് കൂടി എടുക്കുന്നത് മുടി വളരാൻ ഭയങ്കര സഹായകരമാവും കാരണം ആയുർവേദം പ്രൊവൈഡ് ചെയ്യുന്ന ഈ മെഡിസിൻസ് ഒന്നും ഒരു മെഡിസിൻ്റെ കാറ്റഗറിയിൽ കൂട്ടേണ്ടതില്ല ഒരു രസായനം അല്ലെങ്കിൽ ലേഹ്യം അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫുഡ് ഐറ്റം പോലെ തന്നെ കണക്കാക്കാൻ പറ്റുന്നു നമുക്ക് എത്ര നാൾ വേണമെങ്കിലും സൈഡ് എഫക്ട്സ് ഇല്ലാതെ ഉപയോഗിച്ച് ആ ഒരു റിസൾട്ട് കണ്ടാൽ മാത്രം നമുക്ക് നിർത്താൻ പറ്റുന്നതുമായിട്ടുള്ള മെഡിസിൻസ് ആണ് ആയുർവേദത്തിൽ കൂടുതൽ ഈ ഒരു മുടി വളർച്ചയ്ക്കുള്ളത് കൂടെ നമ്മുടെ നനഞ്ഞ മുടി ചെയ്യാതിരിക്കാനും സൂക്ഷിക്കുക നമ്മുടെ ബാത്ത് ടവലും നമ്മുടെ ഉപയോഗിക്കുന്ന ചീർപ്പും തീർച്ചയായിട്ടും കഴുകി വൃത്തിയാക്കാൻ വേണ്ടിയിട്ടും ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ മുടി ിൽ ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്കൊരു ഡോക്ടറെ കണ്ടു കഴിഞ്ഞാൽ ഡോക്ടർ ചിലപ്പോൾ വിറ്റമിൻ പിന്നെ എന്താ കോഡ് ലിവർ ഓയിൽ ക്യാപ്സ്യൂൾസോ അല്ലെങ്കിൽ അയൺ ടാബ്ലറ്റ്സോ ക്യാപ്സ്യൂൾസൊക്കെ പറയും കാരണം ഹീമോഗ്ലോബിൻ ഒക്കെ കുറഞ്ഞാലും ഈ പറഞ്ഞ മുടി വളർച്ച പിന്നെ കുറയും മുരടിക്കും അതുപോലെ മുടി കൊഴിഞ്ഞു പോകും അങ്ങനെ അപ്പോൾ പ്രത്യേകിച്ച് കറക്റ്റ് കാരണം മുടി കൊഴിച്ചിലിൻ്റെ കറക്റ്റ് കാരണം കണ്ടെത്തി ട്രീറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്തി ഈ പറഞ്ഞ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഹെയർ കെയർ വീക്കിലെ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിക്കാത്ത മുടികൊഴിച്ചിലില്ല നമ്മളങ്ങനെ കെയർ ഒന്നും ചെയ്യാത്തതുകൊണ്ടാണ് ഇങ്ങനെ മുടികൊഴിയുന്നതും പിന്നെ അത് തിരിച്ചു വരാത്തോ അപ്പൊ ഈ ഒരു ഹെയർ കെയർ കംപ്ലീറ്റ് ഒരു വീക്കിലുള്ള ഹെയർ കെയർ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ വീണ്ടും കാണാം നന്ദി